പ്ലസ് ടു കെമിസ്ട്രി പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ പ്രിഡിക്റ്റഡ് ക്വസ്റ്റ്യൻ സീരീസിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്, രണ്ട് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കെമിസ്ട്രി എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യ പരമ്പരയിലെ ഹാലോ ആൽക്കീൻസ് എന്ന ചാപ്റ്ററിലെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ എസ് എൻ വൺ ആൻഡ് എസ് എൻ ടു. അത് രണ്ട് ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. എസ് എൻ വൺ ആൻഡ് എസ് എൻ ടു മെക്കാനിസം വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അത് ചിലപ്പോ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എസ് എൻ വൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എസ് എൻ ടു എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാം, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സിബിറ്റ് എസ് എൻ വൺ മെക്കാനിസം എന്ന് ചോദിക്കാം ഹാലോ ആൽക്കീൻസ് തന്നിട്ട്. അപ്പൊ ഡിഫറന്റ് ഹാലോ ആൽക്കീൻസ് എസ് എൻ ടു ഏതാണ് നടക്കുക എന്ന് ചോദിക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരാം. എസ് എൻ വണ്ണിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി വരാം, അതേപോലെ തന്നെ എസ് എൻ ടുവിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി വരാം. അങ്ങനെ ഡിഫറന്റ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് എസ് എൻ വൺ മെക്കാനിസം എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ എന്നുള്ളതാണ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂണിമോളിക്കുലർ ആയിട്ടുള്ള റിയാക്ഷൻസ് ഫേവർ ചെയ്യുന്നത് ടെർഷറി ഹാലോ ആൽക്കീൻസ് ആണ്. ടെർഷറി ആൽക്കൈൽ ഹാലൈഡിലാണ് എസ് എൻ വൺ നടക്കുക. അപ്പൊ നിങ്ങൾ ഷോർട്ട്കട്ട് ആയിട്ട് ആലോചിക്കേണ്ടത് എസ് എൻ വൺ എന്ന് പറയുന്നത് ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്നുള്ളതാണ്. ഇനി എസ് എൻ ടു നമ്മൾ പറയുമ്പോ എസ് എൻ ടു ആണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ നേരെ തിരിച്ച് പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷറി എന്നുള്ളതാണ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് വിചാരിച്ചാൽ മതി. വൺ എന്ന് പറയുമ്പോൾ എസ് എൻ വൺ എന്ന് പറയുമ്പോൾ 3 തുടങ്ങേണ്ടത്, എസ് എൻ ടു എന്ന് പറയുമ്പോൾ പ്രൈമറിയിലാണ് തുടങ്ങേണ്ടത് എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ടെർഷറി ആൽക്കൈൽ ഹാലൈഡ് ആണ് എസ് എൻ വൺ മെക്കാനിസം ഫോളോ ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. CH3 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 ടെർഷറി ഗ്രൂപ്പാണ് ബ്രോമിൻ ബി ആർ. അതിലേക്ക് OH- മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ന്യൂക്ലിയോ ഫൈൽ, ദെൻ അവിടെ OH ബി ആറിന് പകരം OH വരുന്നു പ്ലസ് ബി ആർ മൈനസ് എന്ന് നമുക്ക് അവിടെ ബി ആർ മൈനസ് എന്ന് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇവിടെ ഈ മെക്കാനിസം നമ്മൾ ഏത് വഴിയാണ്, അടുത്ത രണ്ടാമത്തെ പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു എസ് എൻ വൺ നടക്കുന്നത് ടെർഷറിയിലാണ്, അതേപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് ഇറ്റ് ഇൻവോൾവ്സ് എ ടു സ്റ്റെപ്പ് പ്രോസസ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്, ടു സ്റ്റെപ്പ് പ്രോസസ് ആണ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നോക്കുക, അതിന് സ്റ്റീരിയോ കെമിസ്ട്രി വെച്ച് തന്നെ പറയാം. CH3 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 B അതി കോമ്പൗണ്ട് ടെട്രാഹൈഡ്രൽ ആയിട്ട് എഴുതിയതാണ്. അത് ഫസ്റ്റ് സ്റ്റെപ്പില് സ്റ്റെപ്പ് വണ്ണില് സ്ലോ സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്നതാണ്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ബി ആറിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ അവിടെ ഒരു കാർബോ കാറ്റയോൺ കിട്ടും. ടെർഷറി കാർബോ കാറ്റയോൺ മോർ സ്റ്റേബിൾ ആയതുകൊണ്ട് ഈ സ്റ്റെപ്പ് ഹൈലി സ്റ്റേബിൾ ആണ്, ബി ആർ മൈനസിനെ റിമൂവ് ചെയ്യും. അപ്പൊ ടെർഷറി കാർബോ കാറ്റയോൺ നമുക്ക് കിട്ടും ആദ്യത്തെ സ്റ്റെപ്പിൽ. അതൊരു സ്ലോ സ്റ്റെപ്പ് ആണ്. അപ്പൊ നമ്മൾ കൈനറ്റിക്സ് കേട്ടിട്ടുണ്ട്, സ്ലോ സ്റ്റെപ്പിനെയാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയാം. അപ്പോ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ആയിട്ടുള്ള സ്ലോ സ്റ്റെപ്പ് വെച്ചിട്ടാണ് അതിന് യൂണി മോളിക്കുലർ, അതിൽ ഒരു സ്പീഷീസ് മാത്രമേ ഉള്ളൂ, ഹാലോ ആൽക്കീൻ മാത്രമേ ഉള്ളൂ. സോ മോളിക്കുലാരിറ്റി ഈക്വൽ ടു വൺ. അതാണ് ചിലപ്പോൾ മാത്രം ക്വസ്റ്റ്യൻ, വൈ ഇറ്റ് ഈസ് യൂണി മോളിക്കുലർ എന്ന് പറഞ്ഞാൽ ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഓൺലി വൺ റിയാക്ടന്റ് സ്പീഷീസ് ആർ പ്രസന്റ് എന്ന് പറയാം. ദാറ്റ് ഈസ് സ്ലോ സ്റ്റെപ്പ് ആണ്. ടെർഷറി കാർബോ കാറ്റയോൺ സ്റ്റേബിൾ ആണ്, സെക്കൻഡ് സ്റ്റെപ്പിലാണ്. എന്നിട്ട് ആ ടെർഷറി കാർബോ കാറ്റയോണിന്റെ ടെർഷറി CH3 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 പ്ലസ് നമ്മൾ എടുത്തു, ടെർഷറി കാർബോ കാറ്റയോൺ അതിലേക്ക് OH- മൈനസ് ആഡ് ചെയ്യുമ്പോഴാണ് അതിന് സ്റ്റീരിയോ കെമിസ്ട്രി ശ്രദ്ധിക്കേണ്ടത്. OH- മൈനസ് ക്യാൻ ബി കണക്ടഡ് ഫ്രം ബോത്ത് സൈഡ്സ്. അവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്, ഐദർ ഫ്രം റൈറ്റ് സൈഡ് ഓർ ഫ്രം ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡ് എന്നാണെങ്കിൽ നമുക്ക് OH- മൈനസ് ഇവിടെ റൈറ്റിൽ വരും, ലെഫ്റ്റിലാണെങ്കിൽ OH- മൈനസ് ലെഫ്റ്റിൽ വരുന്ന ഈക്വൽ പോസിബിലിറ്റി ആണ്. ദാറ്റ് ഈസ് കോൾഡ് 50% ഇൻവേർഷൻ. ഓപ്പോസിറ്റ് ആണെങ്കിൽ OH ആദ്യം ഉണ്ടായത് നോക്കുക, ബി ആർ ഉണ്ടായത് റൈറ്റ് സൈഡിലാണ്, അതിന് ഓപ്പോസിറ്റ് ആണ് OH വരുന്നതെങ്കിൽ ഇൻവേർഷൻ എന്ന് പറയും. ബി ആർ ഉണ്ടായിട്ടുള്ള അതേ
സ്പേസിലാണ് ഓ എച്ച് ഉള്ളതെങ്കിൽ അതിന് റീടെൻഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറയും. സോ മൂന്നാമത്തെ പോയിന്റ്, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ടെർഷറിയിലാണ് നടക്കുക, സെക്കൻഡ് പോയിന്റ് ടൂ സ്റ്റെപ്പ് ആണ്, തേർഡ് പോയിന്റ് ദേർ ഈസ് 50% ഇൻവേർഷൻ ആൻഡ് 50% റീടെൻഷൻ മേ ടേക്സ് പ്ലേസ് കോൾഡ് റെസിമൈസേഷൻ നടക്കുന്നു എന്നൊക്കെ നമുക്ക് അവിടെ ഈസി ആയിട്ട് പറയാൻ വേണ്ടി കഴിയും. ഇങ്ങനെയാണ് SN1 മെക്കാനിസം ഓഫ് 3 മാർക്കറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാൽ SN2 ലേക്ക് വരുമ്പോ ഇനി എളുപ്പത്തിൽ പറയാൻ പറ്റും, പ്രൈമറിയിലാണ് നടക്കുക, പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷറി എന്ന് പറയാം. ദാറ്റ് ഈസ് CH3 CH2Br ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക, OH- അവിടെ OH- Br നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ ഇത് ഒറ്റ സ്റ്റെപ്പിലാണ് നടക്കുക, ഇറ്റ് ഈസ് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്, അവ രണ്ട് റിയാക്ടന്റും അവിടെ ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ബൈ മോളിക്യുലർ, അവിടെ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്നു, അപ്പൊ റേറ്റ് എടുത്ത സ്റ്റെപ്പ് അത് തന്നെയാണ്. അപ്പൊ അവിടെ രണ്ട് റിയാക്ടന്റ് നമ്മുടെ ഹാലോ ആൽക്കൈൻ ഉണ്ട്, ന്യൂക്ലിയോഫൈൽ ഉണ്ട്. സോ ഇറ്റ് ഈസ് ബൈ മോളിക്യുലർ എന്ന് പറയാം. അതേപോലെ മൂന്നാമത്തെ പോയിന്റ് സ്റ്റീരിയോ കെമിസ്ട്രി പറയുമ്പോ എവിടുന്നാണോ Br- പോകേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മാത്രമേ OH-. അപ്പൊ ഇവിടുന്നാണ് Br പോകണമെങ്കിൽ OH- അതിന്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രമേ കണക്ട് ചെയ്യാനുള്ള സിംഗിൾ പോസിബിലിറ്റി ഉള്ളൂ. സോ ഇറ്റ് ഈസ് 100% ഇൻവേർഷൻ മേ ടേക്സ് പ്ലേസ്. അപ്പോ SN2 പറയുമ്പോ പ്രൈമറിയിലാണ് പിന്നെ മോർ ഫേവർ ആയിട്ട് നടക്കുക. ദെൻ ഇറ്റ് ഈസ് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് എന്ന് പറയണം. മൂന്നാമത്തത് 100% ഇൻവേർഷൻ അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ആയിട്ട് പറയണം. അപ്പൊ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എക്സാമ്പിൾ എടുത്തുകൊണ്ട് നീറ്റ് ആയിട്ട് നിങ്ങളിപ്പോ ഒരു തവണ എഴുതി നോക്കുക, അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. രണ്ടാമത്തെ എക്സ്പ്ലെയിൻ സെയ്റ്റ്സ് ഓഫ് റൂൾ വിത്ത് എക്സാമ്പിൾ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സെയ്റ്റ്സ് ഓഫ് റൂൾ എന്ന് പറയുന്നത് ബീറ്റ എലിമിനേഷൻ റിയാക്ഷനുമായിട്ട് ഒരു ഹാലോ ആൽക്കൈനിൽ ഒന്നിൽ കൂടുതൽ ബീറ്റ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ, അതായത് ഇതാണ് Br, ഇത് ആൽഫ കാർബൺ, ദെൻ ഇത് ബീറ്റ, ഇത് ബീറ്റ, രണ്ട് ബീറ്റ കാർബൺ ഉണ്ട്, അതിന് ഹൈഡ്രജൻ ഉണ്ട്. അങ്ങനെ വരുമ്പോ ആൽക്കഹോളിക് KOH-മായിട്ട് ബീറ്റ എലിമിനേഷൻ നടക്കുമ്പോ ദർ ആർ ടു പോസിബിലിറ്റീസ് ആണ് നോക്കുക. ഈ Br-ഉം ഇവിടുന്ന് എച്ചും കൂടി റീപ്ലേസ് ചെയ്ത് HBr പോവും. സോ ഡബിൾ ബോണ്ട് കം ഹിയർ, CH3 CH ഡബിൾ ബോണ്ട് CH CH3, ബ്യൂട്ട് ടു ഈൻ ആണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. എന്നാൽ CH3 CH2 CHBr CH3 ഈ Br-ഉം ഇവിടുന്നാണ് ഈ ബിറ്റിയിലുള്ള എച്ച് ആണ് പോകുന്നതെങ്കിൽ ഡബിൾ ബോണ്ട് ഇവിടെ വരും, CH3 CH2 CH ഡബിൾ ബോണ്ട് CH2, ദാറ്റ് ഈസ് ബ്യൂട്ട് വൺ ഈൻ ആണ് അവിടെ ലഭിക്കുക. പക്ഷേ ഏതാണ് മേജർ പ്രൊഡക്റ്റ്? ബ്യൂട്ട് ടു ഈൻ ഈസ് ദ മേജർ പ്രൊഡക്റ്റ്, ബിക്കോസ് more substituted alkene is the major product. That's the rule. That is, in the beta elimination reaction of haloalkene containing more than one beta carbon, beta hydrogen, the with alcoholic KOH, the major product is the more substituted alkene. ഒറ്റ വേർഡിൽ അതിനെ നമുക്ക് കൊണ്ടുവരാം, more substituted alkene, അല്ലെങ്കിൽ ആൽക്കീൻ കണ്ടെയ്നിങ് മോർ ഹൈഡ്രജൻ ക്യാൻ ബി റീപ്ലേസ് എന്നൊക്കെ പറയാം. നമുക്ക് അതിന് പകരം ചുരുക്കിയിട്ട് ഷോർട്ട് കട്ട് ആയിട്ട് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഈസ് ദ മേജർ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസും നമുക്ക് നീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിൽ ഫുൾ മാർക്ക് ഈ ക്വസ്റ്റ്യൻ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നന്നായി എഴുതി പഠിക്കണം. മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.